الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، കാളിയല പ്രദേശത്തുകാരനാണ് ഞാൻ. കാളിയല ഒരു മുഖാമുഖം സംഘടിപ്പിക്കപ്പെടുകയും അത് പൂർത്തിയാക്കാൻ കഴിയാതെ രൂപത്തിൽ അത് പിരിച്ചുവിടേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനെ തടസ്സം നിന്ന ആളുകൾ തന്നെ ലൈവ് വന്നുകൊണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ ലൈവ് വന്നുകൊണ്ട് വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വോയിസ് ഇടേണ്ടി വന്നത്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, മുഖാമുഖം 4ാം തീയതിയാണെങ്കിൽ 2ാം തീയതി 3ാം തീയതിയും അതുപോലെ തന്നെ 4ാം തീയതി രാവിലെയുമൊക്കെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിരന്തരം വിളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പിന്നെ മുഖാമുഖം എപ്പോഴാണ് തുടങ്ങുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് പോലെ വിളിച്ചു. പിന്നെ അവർ പറഞ്ഞു പിന്നെ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന നിലയ്ക്ക് സംസാരിക്കുകയും ചെയ്തു. പിന്നെ പരിപാടി തുടങ്ങാൻ മൈക്ക് സെറ്റൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്ലിയർ പിന്നെ ക്യാരി അത് ക്ലിയർ ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ CD മൊബൈലിലുള്ള ഒരു പ്രസംഗം പുറത്തേക്ക് വിട്ടിരുന്നു. ആ സമയത്താണ് പിന്നീട് SI വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ചിട്ട് സംസാരിക്കുന്ന അപ്പോൾ പരിപാടി തുടങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടില്ല, പിന്നെ മൊബൈലിലുള്ള ഒരു പ്രസംഗം പുറത്തേക്ക് വിട്ടിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നതിനെ പറഞ്ഞു ഞാൻ ചിലപ്പോൾ അവിടെ വരും എന്ന നിലക്ക് പറഞ്ഞു. അവിടെ എന്തോ ഒരു ഒരു പിന്നെ പ്രയാസം വേണ്ടതുണ്ടെങ്കിൽ അറിയിക്കണമെന്ന നിലക്ക് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി ഇതിന് മുന്നേ തന്നെ അവിടെ നിന്ന് വിളികൾ ചെന്നിട്ടുണ്ട് എന്നും, അതുമാത്രമല്ല ഞങ്ങൾ കാർ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ അവിടെയുള്ള ചില ആളുകൾ അവരുടെ പേര് തന്നെക്കാളിപ്പോൾ പറയുന്നത്, ഇത്തരം ആളുകൾ പറഞ്ഞത് ഇത് കാളിയേരിയിലെ അവസാനത്തെ പ്രോഗ്രാമാണ്, ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വേണ്ട, ഇവിടെ ഇനി ഒരു വിഭാഗവും എന്ത് വേണ്ട, പരിപാടി നടത്തേണ്ടതില്ല എന്ന നിലക്ക് സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ ബാക്കി പത്രം എന്ന നിലക്കാണ് മുഖാമുഖം പരിപാടി തുടങ്ങുകയും വളരെ കുറഞ്ഞ സമയത്തിന് സ്വാഗതം പറഞ്ഞ് വിഷയാവതരണത്തിന് വേണ്ടി പദലഹകുമരി പ്രമുഖ പണ്ഡിത പദലഹകുമരി വിഷയാവതരണം തുടങ്ങി. ഏകദേശം ഈ അതിൻ്റെ പിന്നെ ഒരു അവസാന ഭാഗം തുടങ്ങിയപ്പോഴേക്ക് ചില ആളുകൾ കടന്നു വരികയും ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം തരണം എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയും വളരെയധികം ചെറിയ ഉന്തും തള്ളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് വളാഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് നിരന്തരമായി 7:40 മുതൽ വളാഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് വിളി വരുന്നുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന നിലക്ക് ചോദ്യം ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഏകദേശം 8:45 ആയപ്പോഴേക്ക് പോലീസുകാർ സ്ഥലത്തെത്തുകയും അവർ പിന്നെ അവിടെ വന്ന് ആദ്യം വേറെ ആരോപി സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ ഇതിൻ്റെ സംഘാടകരെ കാണണമെന്ന് പറയുകയും എന്നെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പോയി സംസാരിച്ചു അങ്ങനെ സാറേ ഇങ്ങനെ കുറച്ച് സമയമായിട്ടുള്ളൂ, പെർമിഷൻ എടുത്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിർത്തണം, ഇപ്പം നിർത്തണം, കാരണം ഇവിടുന്ന് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്കല്ല മുകളിലേക്ക് വിളി പോയിട്ടുണ്ട്, അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് 2 അടി കഴിഞ്ഞു, 3ാമത്തെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട്, മാരകായുധങ്ങൾ വരെ ഇവിടെ വടിയും അതുപോലെ തന്നെ മാരകായുധങ്ങൾ വരെ ഇവിടെ കൊണ്ടുവന്ന് ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഇൻഫർമേഷൻ പോയി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് ഇനി പരിപാടി തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പറയാൻ വേണ്ടി സ്റ്റേജിലേക്ക് കടന്നു ചെല്ലുകയും സ്റ്റേജിലുള്ള പിന്നെ ആളുകൾ പറഞ്ഞത് അല്പസമയം കൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടതില്ല, അല്പസമയം കൂടി കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ അവിടെ നിങ്ങൾ ഇനി അങ്ങോട്ട് പോവാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പോലീസുകാർ പിന്നെ അപ്പോഴേക്ക് വീണ്ടും എൻ്റെ മൊബൈലിലേക്ക് വിളി വരുന്നുണ്ട്. പിന്നെ പോലീസുകാർ കടന്നു വന്നു, അവർ കടന്നു വരുമ്പോൾ തന്നെ ഞങ്ങൾ നിർത്തണം എന്ന നിലക്ക് ഒരു മെസ്സേജ് കൊടുത്ത് കുറച്ചും കൂടി സംസാരിക്കാം എന്ന നിലക്കാണ് പിന്നെ അവിടെ പറഞ്ഞത്. അപ്പോഴേക്കും അവർ സ്റ്റേജിലേക്ക് കയറി വന്നു, മൈക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞു. മൈക്ക് ഓഫ് ചെയ്തിട്ട് അവർ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇനിയും ഈ പരിപാടി തുടരുകയാണെങ്കിൽ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും പരിപൂർണമായ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് പറയുകയും നിങ്ങൾക്കാണ് അതിൻ്റെ ബാക്കിയുള്ള ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പരിപാടി പിരിച്ചുവിട്ട് പോലീസിൻ്റെ കാക്കി കണ്ടപ്പോഴേണ്ട. പിന്നെ നിങ്ങളെപ്പോലെ ഖുർആനും സുന്നത്തും അനുസരിക്കില്ല, അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കില്ല, നിയമപാലകരെ അനുസരിക്കില്ല, പോലീസിനെ അനുസരിക്കില്ല, ഈ ഒരാളെ അനുസരിക്കാത്ത ആ ഒരു സംസ്കാരം ഒരിക്കലും ഒരു മുഅ്മിനെ ഒരു മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റില്ല. അവർക്കുള്ള സംസ്കാരം എന്ന് വെച്ചാൽ ആ രാജ്യത്തെ അനുസരിക്കണമെന്ന് പിന്നെ അള്ളാഹുവിനെ വിരുദ്ധമായതല്ലാത്ത കാര്യത്തിൽ ഇവിടെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ഒരു മുഅ്മിൻ. അതേസമയം അള്ളാഹുവിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതനുസരിക്കേണ്ടതില്ലതാണ്. എന്നാൽ ഇവിടെ പോലീസുകാർ വന്ന് പറഞ്ഞപ്പോൾ, നിയമപാലകർ പറഞ്ഞപ്പോൾ, ആ പെർമിഷൻ തരുന്ന പേപ്പറിൽ തന്നെ ഇവർ പെർമിഷൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ പലപ്പോഴും ഇവർ പെർമിഷൻ എടുക്കാതെ പരിപാടി നടത്താറുള്ളത്, ഞങ്ങൾ പരാതിക്കൊന്നും പോവാറില്ല, കാരണം ഇവരെന്തേ പറയാൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം, പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്തതുകൊണ്ട് അവർ വളരെ പിന്നെ മോശപ്പെട്ട ചില സംസാരങ്ങൾ സംസാരിച്ച് അവസാനിപ്പിക്കാറാണ് പതിവ്.
അതുകൊണ്ട് തന്നെ അത് വിശദീകരിക്കപ്പെട്ടാൽ ഞങ്ങളുടെ പ്രവർത്തനം കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരുടെ പരിപാടി തടസ്സപ്പെടുത്താൻ ഒരിടത്തും പോയതായിട്ട് കേരളത്തിൻ്റെ ഇങ്ങോട്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പോലീസ് സ്റ്റേഷനുകൾ നിങ്ങൾ പോയി പരിശോധിച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞങ്ങളെ തീവ്രവാദികൾ എന്നൊക്കെ അതിൻ്റെ ഇടയിൽ ചില ഒരു മിസ്ബാഹിയൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, എവിടെയെങ്കിലും ഇത്ര ഒരു പ്രവർത്തനം സലഫികൾ നടത്തിയതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇ കെ സുന്നികളുടെ പള്ളി അടിച്ചു തകർക്കുകയും അവരെ പ്രയാസപ്പെടുത്തുകയും ഇവിടെ നിങ്ങൾ ആക്രമിക്കാത്ത ആളുകൾ ആരാണുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുക, എന്നിട്ട് പറയുക ആരാണ് തീവ്രവാദികളെന്ന്. അപ്പോൾ നിങ്ങൾ പിന്നെ പിന്നെ സമമില്ലാതിനെയൊക്കെ പുകയ്ത്തി പറഞ്ഞ് ഞങ്ങളല്ല, അതിൻ്റെ രേഖകളൊക്കെ ഞങ്ങൾ ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള സംസ്കാരം സ്വീകരിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തിൽ എവിടെയും ഇത്തരമൊരു സംസ്കാരം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മറ്റുള്ളവർ നടത്തുന്ന പ്രവാചകൻ സ്വഹാബികൾ അബുലഹബ് ഉത്തുബത്തും ഷൈബത്തൊക്കെ നടത്തുന്നവർക്ക് പോയി ആക്രമണം നടത്തിയതാണോ അതല്ല പ്രവാചകൻ അവരാക്രമിച്ചതാണോ എന്നൊക്കെ ഒന്ന് പഠിക്കുന്ന നല്ലതാണ് എന്നാണ് ഉസ്താദ്മാരോട് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇവിടെ സംഭവിച്ചത് ഇത്ര മാത്രമാണ്. അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ അനുസരിച്ചു, ഭരണകൂടത്തെ അനുസരിച്ചു, ഞങ്ങൾ അവസാനിപ്പിച്ചു. കാരണം ഞങ്ങൾക്ക് അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത്. നിങ്ങളെപ്പോലെ അക്രമവും അല്ലെങ്കിൽ പിന്നെ നിയമപാലകരെ ലംഘിച്ചുകൊണ്ടും നിയമത്തെ ലംഘിച്ചുകൊണ്ടും പരിശുദ്ധ ഖുർആനെ അവഗണിച്ചുകൊണ്ടും റസൂലിനെ അവഗണിച്ചുകൊണ്ടും റസൂലിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ടും ഒന്ന് ജീവിക്കാൻ ഞങ്ങളുടെ നേതാക്കന്മാരോ ഞങ്ങളുടെ മുൻഗാമികളോ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അതുമാത്രമാണ് ഞങ്ങളവിടെ ചെയ്തത്. അവിടെ കൃത്യമായ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടൽ, അത് നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് അവർ മനസ്സിലാക്കി തരും. അവർ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് സങ്കടമുണ്ട്, ഞങ്ങൾ നിർത്താൻ നിധയിൽ അവസാനിപ്പിച്ചത് ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്, പക്ഷേ മുകളിൽ നിന്ന് ഭയങ്കര പ്രഷറുണ്ട്, ആ പ്രഷർ ആരാണ് ചെലുത്തിയത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. നിഷ്പക്ഷമതികളായിട്ടുള്ള കളികളിലെ ജനങ്ങൾക്കൊരു പ്രശ്നമില്ല, അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ച് മുടി ജ്യൂസ് കുടിച്ചാൽ പറയുന്നൊരു വിഷമമുണ്ട്, പക്ഷേ നിങ്ങൾ ഈ സംസ്കാരത്തിന് ഈ രൂപത്തിലൊരു പ്രയോഗം പ്രയോഗിച്ചാലേ കുറച്ചെങ്കിലും ചിന്തിക്കുള്ളൂ. അങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ ഈ വിഷയത്തിൽ എന്തുള്ളൂ, ഒരു പ്രശ്നമില്ല, അത് അവർ നിർത്തിപ്പോയതാണ് എന്ന് പറയുന്നുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ ആളുകളും നിഷ്പക്ഷമതികൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അവരവിടെ സംഭവിച്ച സീന് കണ്ടിട്ടുണ്ട്. പച്ച തെറി പിടിച്ചുകൊണ്ടാണ് ഉസ്താദ് വേഷധാരികൾ അവിടേക്ക് കടന്നു വന്നത്. ആ പദപ്രയോഗം നടത്താൻ എൻ്റെ നാവ് വഴങ്ങുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ആ പദം പ്രയോഗിക്കണമെങ്കിൽ അത്തരത്തിലുള്ള സംസ്കാരം സ്വീകരിച്ചവർക്ക് കഴിയും. അത്തരം പദപ്രയോഗം നടത്തി അവരെ പിന്നെ ഞങ്ങളെ തടഞ്ഞു വെച്ച് ഒരാളെ മാത്രം കയറ്റി വിട്ടു എന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്വഭാവം നന്നായിട്ടറിയാം, നിങ്ങൾ ഓരോരുത്തരായിട്ട് കയറ്റിവിടും. ബാക്കിയുള്ളവരെ അവിടെ ഞങ്ങൾ സ്വീകരിച്ചിരുത്തി ആദിത്യ മര്യാദ ഞങ്ങൾ കാണിച്ചു. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് കാണിച്ചത് ആദിത്യ മര്യാദയല്ല, എന്ത് മര്യാദയാണ് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ രൂപത്തിലുള്ള ഒരു സ്വഭാവം ഇസ്ലാമിക സമൂഹത്തിന് യോജിച്ചതല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ നിന്ന് മാത്രം ഒരു നിഷ്പക്ഷമതിയായിട്ടുള്ള ഒരാൾ കാളിയേരിയിലുണ്ടെങ്കിൽ, ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഈ ഒരു സ്വഭാവം ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും വലിയ രസകരം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ചില ആളുകൾക്ക് അള്ളാഹനെ മാത്രം എന്ന് പറയുമ്പോൾ വല്ലാത്ത വെറുപ്പുണ്ടാവും. അത് കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പിന്നെ മാലമൗലൂദുകൾ അവിടെ അവതരിപ്പിച്ച വിഷയത്തെക്കുറിച്ച് ഒന്നിനെക്കുറിച്ച് പോലും ചോദ്യം ചോദിക്കാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളത് അവരുടെ ആശയപാപ്രത്വം തുറന്നു കാട്ടുന്നതാണ് ഇന്ന് അവിടുത്തെ ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത്. അവിടെ അവതരിപ്പിച്ച വിഷയത്തെക്കുറിച്ച് ഒരു ചോദ്യം അപ്പോൾ നിങ്ങൾ പറയാം അതിപ്പോഴേക്ക് നിർത്തിക്കളഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ നിന്ന് തുടങ്ങിക്കൂടായിരുന്നോ നിങ്ങൾക്ക് ചോദ്യം, എന്തുകൊണ്ടത് ചോദിച്ചില്ല? നിങ്ങൾക്കത് ചോദിക്കാൻ ധൈര്യമില്ല. കാരണം അവർ മാലമൗലൂദ് തൊട്ട് കഴിഞ്ഞാൽ അവർ മുൻഗാമികളിൽ ഒരാളിൽ നിന്ന് മാതൃകയില്ല എന്ന് വളരെ കൃത്യമായി മുൻഗാമികൾ പഠിപ്പിച്ച ഇബ്നു ഹജ്ജർ അസ്ഖലാനി റഹ്മഹുള്ള അടക്കമുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ല അസ്സലാമുൽ മൗലിദ് ബിദ്അത്തുൻ, മൗലിദിൻ്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. അപ്പോൾ ആ അടിസ്ഥാനം വിധേയത്തായ കാര്യത്തെ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയൂല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിലോ ഹദീസിലോ എവിടെ പരിശോധിച്ചാൽ തെളിവ് കിട്ടൂല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരമൊരു കലക്കൽ നിങ്ങളവിടെ നടത്തിയിട്ടുള്ളത്. എവിടെയും നിങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല ഇങ്ങനത്തെ ന്യായീകരണം പറഞ്ഞു, പക്ഷേ ഇതിൻ്റെ മുമ്പ് പിന്നെ പൊന്നാനി കിണർ പരിസരത്ത് നടന്ന പരിപാടിയിൽ വന്ന് അലങ്കോലപ്പെടുത്തിയതെന്ന്, അവിടെ മുഖാമുഖമായിരുന്നില്ലല്ലോ, അവിടെ പൊതുപ്രഭാഷണമായിരുന്നില്ലേ, എന്തുകൊണ്ട് അവിടെ വന്ന് അലങ്കോലപ്പെടുത്തി? വാദപ്രതിവാദത്തിൽ എത്ര വാദപ്രതിവാദത്തിൽ നിങ്ങൾ അലങ്കോലപ്പെടുത്തി? പിന്നെ മുഖാമുഖം ഒരു പിന്നെ ഇൻഡോറായിട്ട് നടന്ന മുഖാമുഖത്തിൽ വരെ വന്ന് പ്രശ്നമുണ്ടാക്കിയവരല്ല നിങ്ങൾ? നിങ്ങളുടെ സംസ്കാരം ആർക്കറിയാത്തത്? പള്ളികളിൽ പ്രശ്നമുണ്ടാക്കുന്ന നിങ്ങൾക്കാണോ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ പണി? അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ മൂടി വെച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. എ പിയുടെയും അനുയായികളുടെയും സ്വഭാവം അറിയുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടും. നിങ്ങൾ അവിടെ നിന്ന് അവിടെ ഒരുപാട് ചൂഷണങ്ങൾ കുറയാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് നിങ്ങൾ മൈമാറിയത് എന്നും വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
അത് അവിടുത്തെ ജനങ്ങൾക്കും ബോധ്യപ്പെടുന്നുണ്ട്. ഇൻഷാല്ലാ ഇനിയും കൂടുതൽ പിന്നെ വിശദീകരണങ്ങൾ തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത്തരം ഇവരുടെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ എന്താണ് എന്നത് കാളിയലയിലെ ജനങ്ങളെ ഞങ്ങൾ വിശദീകരിച്ച് അവരുടെ വീടുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് വരെ ഞങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങളിത് പറയും. നിങ്ങൾ എങ്ങനെ ഈ പ്രകാശ തൂതികെടുക്കാൻ ശ്രമിച്ചാലും അള്ളാഹു മുത്തും മിനൂരിഹി വലവിക്കരിഹൽ കാഫിർ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു ആ പ്രകാശത്ത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ആദർശത്തെ കേൾക്കുന്നതിനെ ഭയപ്പെടുന്നത് എന്തിനു എന്ന് കാളിയിലെ ജനങ്ങൾ നിങ്ങളോട് ചോദിക്കും. കാരണം പണ്ട് പ്രവാചകൻ്റെ കാലത്ത് പരിശുദ്ധ ഖുർആൻ ഓതുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞില്ലേ, നിങ്ങളിവിടെ താമസിച്ചോളൂ, ഖുർആൻ ഉറക്കനെ ഓതരുത്, കാരണം ആ ഖുർആൻ ജനങ്ങളുടെ മനസ്സിലല്ലാത്ത സ്വാധീനമുണ്ടാക്കുന്നു. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും ഉണ്ടായത്. ഇവിടെ ഖുർആൻ്റെ കൃത്യമായ വിശദീകരണം നടക്കുമ്പോൾ അതിലൊന്നും വളച്ചു കെട്ടിടാതെ ഞങ്ങളുടെ തഫ്സീർ വെച്ചിട്ടല്ല, നിങ്ങളുടെ തഫ്സീർ വെച്ചിട്ടാണ് പറയുന്നത്. സമസ്ത ഇറക്കിയ പിന്നെ 9 തഫ്സീറുകളുണ്ട്, അത് വെച്ചിട്ട് കാളിയിലെ ജനങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്നു യഥാർത്ഥ ദീനുൽ ഇസ്ലാം. ഇൻഷാ അല്ലാ അതിനെ നിങ്ങൾ എങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും എന്ത് ഗുണ്ടായുസം നിങ്ങൾ കാണിച്ചാലും ശരി, ഇതിനെ തടുത്ത് നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. 3 മൂക്കിൽ വലിച്ചു കയറ്റാൻ ശ്രമിച്ചിട്ട് ഈ പ്രസ്ഥാനം ഇത്രത്തോളം വളർന്നുവെങ്കിൽ കാളിവേലയുടെ മണ്ണിലൂടെ സ്കൂളിലേക്ക് പോകാൻ കഴിയാത്ത പ്രയാസപ്പെട്ടൊരു കാലഘട്ടം ഉണ്ട് ഞങ്ങൾക്ക്. അതറിയോ നിങ്ങൾക്ക്, യഥാർത്ഥത്തിൽ തീവ്രവാദം അവിടെയാണ്. പിഞ്ചോമന മക്കളായിട്ടുള്ള 4-5 പഠിക്കുന്ന ഞങ്ങൾക്ക് മദ്രസയിൽ നിന്ന് പിന്നെ വെല്ലുമുട്ടി കൊണ്ട് അടി കിട്ടിയിട്ടുള്ള ചരിത്രമുണ്ട് കാളിവേലയിൽ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ കല്ലെടുത്ത് എറിഞ്ഞവർ ഇന്ന് അലഹദില്ല അതിൽ പല ഞങ്ങളെ പരിഹസിച്ച പലരും ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. ഇൻഷാല്ലാ ബാക്കിയുള്ള ആളുകളും സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വരും. കാളിയിലയിലെ ആളുകൾക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. പിന്നെ ഞങ്ങൾ ഇസ്ലാമിനെ തകർക്കാൻ വന്നവർ യഥാർത്ഥത്തിൽ ആ പിന്നെ കാളിയിലെ ജനങ്ങളെ ഫർദ ധരിക്കാൻ തന്നെ തുടങ്ങിയത് എന്നാണ് എന്നത് അവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾ ആദ്യം ചോദിച്ചു പഠിക്കുക. കാളിയിലയിലാണ് എന്ന് പറഞ്ഞാൽ മിസ്ബാഹിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത് കാളിയിലേക്ക് താങ്കൾ വരുന്നതിന് മുമ്പ് കുറച്ച് ചരിത്രങ്ങളുണ്ട്, അതൊന്ന് പഠിക്കണം. ഒരു പുറത്തിട്ടൊരു സ്ത്രീനെ കണ്ടാൽ അവിടുത്തെ ആളുകൾ പറയായിരുന്നു അത് നിങ്ങളുടെ വീട്ടിലേക്കാണ്, കാരണം അവിടെ പുറത്തിട്ട സ്ത്രീകൾ വന്നിരുന്നു, ഞങ്ങളുടെ വീട്ടിലേക്ക് മാത്രമായിരുന്നു. അത് ബാക്കിയുള്ളവരുടെ കോലം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ അതിൽ നിന്നും ഒരുപാട് മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുടി വളർത്തുന്നതിനെതിർത്തിട്ട് ഇന്ന് നിങ്ങളുടെ തലയിൽ മുടിയുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഉസ്താദുമാരുടെയൊക്കെ തലയിൽ മുടിയുണ്ട്, അതിന് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത് ഈ സംഘത്തോടെ, ഈ കൊച്ചു സംഘത്തോടാണ്. നിങ്ങൾ മലയാളം സംസാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അക്ഷര സ്ഫുടതയോടുകൂടി അല്ലെങ്കിൽ കൃത്യമായ മലയാളം നിങ്ങൾക്ക് സംസാരിക്കുക, അതിന് നന്ദി പറയേണ്ടത് ഈ സമുദായത്തോടാണ്. ആര്യഭാഷ ഹറാമാണെന്ന് പറഞ്ഞ് ഈ സമുദായത്തിൽ പിറകോട്ട് വലിച്ചവർ, മുടി വളർത്തുന്നത് നരകത്തിന് 4 വെട്ടി നടുവിലൊരു ചട്ടി ചെയ്ത്താൻ്റെ കുട്ടി നരകത്തിലേക്ക് തട്ടി എന്ന് പറഞ്ഞ് അതിനെ എതിർത്ത ആളുകൾ, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഭാഷയെ എതിർത്ത ആളുകൾ, ഇത് ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പാണ് എന്ന് പറയുന്നു. പക്ഷേ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നവർ സുന്നത്തി ജമാഅത്തിൽ അഥവാ ഈ സമസ്തയിൽ മെമ്പർഷിപ്പ് സുന്നി എന്ന് പറയാൻ പാടില്ല, സമസ്തയിൽ മെമ്പർഷിപ്പ് എടുക്കരുത് എന്ന് ഫത്വ ഇറക്കിയവർ, നിങ്ങൾക്കെങ്ങനെ പിന്നെ ബ്രിട്ടീഷുകാരോട് എതിർപ്പുണ്ടായത്? വളരെ കൃത്യമായി ജനങ്ങളത് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഫാൻറ്റ് ധരിച്ച് അവരെ കാഫിർ എന്ന് വിളിച്ചിരുന്നില്ലേ? ഇപ്പോൾ ആ ഫാൻറ്റ് ധരിച്ച ആളുകളാണ്, ഫാൻറ്റ് ധരിച്ചുകൊണ്ടാണ് ഒരാൾ ചോദ്യം ചോദിക്കാൻ വന്നത്. അയാൾക്ക് ആ ഫാൻറ്റ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഈ പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ ഇതിനൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുണ്ടെങ്കിൽ, ലോകരക്ഷാതാവിൻ്റെ സഹായമുണ്ടെങ്കിൽ, ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയില്ലെങ്കിലും ലോകത്തിൻ്റെ തമ്പുരാൻ്റെ പിന്തുണ, ആ സംഭവാൻ്റെ സഹായം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ദഅവത്ത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സത്യന്വേഷികളായ ആളുകൾ കൃത്യമായ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ ഇടപെടണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവരുടെ ഇത്തരം അക്രമങ്ങളെ അവസാനിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഈ കെ സമസ്തയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഒരുപാട് പള്ളികൾ പൂട്ടിയിടാനുള്ള കാരണം ഇവരാണ് എന്ന തിരിച്ചറിവ് ഈ സമുദായത്തിനുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ അക്രമങ്ങളും സമൂഹം തിരിച്ചറിയുന്നു. യഥാർത്ഥ തീവ്രവാദ ലൈനിൽ സഞ്ചരിക്കുന്നത് ടൈഗർ സുന്നി എന്ന രൂപത്തിൽ സംവിധാനിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് നിങ്ങളാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അത് മറച്ചു വെക്കാൻ നിങ്ങൾക്കെതിരെയുള്ള ഇത്തരം ദുരാരോപണങ്ങൾ കൊണ്ട് കാര്യമില്ല എന്ന് മാത്രമാണ് ഇത്തരം മിസ്ബാഹിമാരോടും ഇത്തരം സിദ്ദീഖ് എന്ന് പേരിട്ട് പച്ചക്കള്ളം പറയുന്ന ആളുകളോടുമൊക്കെ നിങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നിങ്ങൾ എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം ഉസ്താദുമാർക്ക് നല്ല ബുദ്ധി കൊടുക്കണമെന്ന് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ കലാമിനെ ഇങ്ങനെ വ്യഭിചരിക്കുന്ന, ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആശയങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്ന ഇത്തരം ഉസ്താദുമാരുടെ കുതന്ത്രങ്ങളിൽ അള്ളാഹു കുതന്ത്രങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും പിന്നെ സ്നേഹത്തോടുകൂടി, ഇവരോടൊന്നും ഞങ്ങൾക്ക് വെറുപ്പില്ല. കാരണം ഇപ്പം പ്രവാചകന്മാർ പറഞ്ഞതുപോലെ ഇത് പിന്നെ അള്ളാഹു ഇവർക്ക് നിങ്ങൾ ഇനി പുറത്തു കൊടുക്കണം. കാരണം ഇവർ ഇൽമില്ലാത്തത് കൊണ്ടാണ്, വേഷമൊക്കെ ഉണ്ടാവും പക്ഷേ ഇൽമ് യഥാർത്ഥ ഇൽമ അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്ക് അവരോട് വെറുപ്പൊന്നുമില്ല.
നിങ്ങൾ അങ്ങനെ തന്നെ അത് നിങ്ങളിൽ നിന്ന് അത്രേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇൽമ് കിട്ടിയാലേ നിങ്ങളുടെ സംസ്കാരം ഒന്ന് ശരിയാവുള്ളൂ, അത് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. അള്ളാഹു നിങ്ങൾക്ക് ഇൽമ് നൽകട്ടെ, അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിദ് ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.